കൽബിന്റെ തീരത്ത്. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. പകല് മുഴുവൻ കിടത്തു ഉറക്കമായിരുന്നുകൊണ്ട് അവൾക്ക് രാത്രി ഉറക്കം കണ്ണിൻ്റെ ഏഴേലത്ത് കൂടി തട്ടിയില്ല. അതിൻ്റെ കൂടെ അസഹനീയമായ വേദനയും, നടുവാണോ കൈയാണോ കാലാണോ വേദനയൊന്നും അറിഞ്ഞില്ല. ശരീരമാകെ നുറുങ്ങുന്ന പോലെ തോന്നി. വീട്ടിലായിരുന്നപ്പോൾ സനു ഉറക്കൊഴിച്ച് വയറും നടുമൊക്കെ തടവിത്തിരുന്നു, ചൂട് പിടിച്ചിരുന്നു. അവൾ വേദനയോട് ഓർത്തു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. കമിഴ്ന്ന് കിടന്ന് തലയിണെടുത്ത് വയറ്റിനരിലേക്ക് തിരികെ വെച്ചു. റൂമിൽ ലൈറ്റ് തെളിഞ്ഞു. താജാണെന്ന് അറിയാവുന്നതുകൊണ്ട് കണ്ണുകളടച്ച് ഉറങ്ങുന്ന ഭാവം കാണിച്ചു. തൻ്റെ അരക്കെട്ടിലൂടെ ഒരു കൈ ഇഴയെന്ന് അവൾ അറിഞ്ഞു. ഞെട്ടലോടെ മറന്നു കിടന്ന് നോക്കി. വയ്യെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടില്ല നിന്നോട്? വയ്യായിക്കൊന്നുമില്ല, ഉറക്ക വരുന്നില്ല. എന്നിട്ടാണോടി കണ്ണു നിറഞ്ഞിരിക്കുന്നത്? തിരിഞ്ഞെടുക്ക്, ഞാൻ ചൂട് പിടിച്ചുതരാം. നീയോ? വേണ്ട, ലൈറ്റ് ഓഫ് ചെയ്യ്, എനിക്ക് ഉറങ്ങണം. അവൾ പുതപ്പെടുത്ത് ദേഹത്തേക്ക് ഇട്ടു. അവൻ അപ്പോൾ തന്നെ അത് വലിച്ചെടുത്ത് താഴേക്ക് ഇട്ടു. എന്താ നിനക്ക്? അവൾക്ക് ദേഷ്യം വന്നു. എനിക്കൊന്നുമില്ല, നിനക്കാവുള്ളേ. എത്ര വയ്യെങ്കിലും ദേഷ്യത്തിനും വാശിക്കൊരു കുറവില്ലല്ലേ. ഞാൻ ജീവിച്ചും വളർന്നിവിടെ ഡാഡിയുടെ കൂടെയാണ്. പക്ഷെ ഞാൻ രൂപം കൊണ്ട് നിന്നെപ്പോലെ സ്ത്രീയിൽ നിന്നാണ്. ഓരോ പെണ്ണും ഓരോ മാസം അനുഭവിക്കുന്ന വേദന എന്താണെന്നും എത്രയാണെന്നും മനസ്സിലാക്കാൻ ഒരു പുരുഷനാകുക തന്നെ ധാരാളം. നാളെ നീ ഒരു ഉമ്മയാകുന്നതിൻ്റെ തെളിവല്ല ഇത്. പെണ്ണൊരുത്തി ഉമ്മയാകുമ്പോൾ അവളുടെ പുരുഷനൊരു ഉപ്പയാവുന്നു. പിന്നെ എന്തുകൊണ്ട് ആണുകൾക്കൊന്നും മനസ്സിലാവില്ല? എന്താ നിൻ്റെ മനസ്സിൽ? പെണ്ണിനറിയാൻ ആണിന് കഴിയില്ലെന്നോ? നിന്നെ ഞാൻ അറിയാതെ പോവുമെന്നോ? നിനക്ക് ഇതൊന്നും ചെയ്തിട ഇവിടെ വേറെ ആരുമില്ല, ഞാനേ ഉള്ളൂ. തിരിഞ്ഞെടുക്ക്, ചൂട് പിടിച്ചുതരാം, വേദന മാറട്ടെ. അവൻ അവളെ പിടിച്ച് കമിഴ്ത്തി കിടത്തി. ടോപ്പ് വെക്കാൻ നോക്കിയതും അവൾ രണ്ട് കൈ കൊണ്ട് ടോപ്പ് മുറുകെ പിടിച്ചു. അത് കണ്ടവന് ചിരി വന്നു. പക്ഷേ ചിരിക്കാനും നിന്നില്ല. ഗൗരവത്തോടെ അവളോട് ടോപ്പ് വെക്കാൻ പറഞ്ഞു. അവൾ വേണ്ടാന്നും ഇല്ലെന്നും കരയുന്ന പോലെ പറഞ്ഞു. പോകണി, നിന്റെ നാടൂരൽപ്പം ഞാനിവിടെ കണ്ടെന്നിരുതി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന സനുവിൻ്റെ മനസ്സിൽ ലൈലയുടെ മുഖം ഓടിയെത്തി. പിന്നെ അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എണീറ്റ് ബാൽക്കണിയിലേക്ക് ചെന്നു ഓരോ മുല്ലവളികളെയും തഴുകിക്കൊണ്ടിരുന്നു. ലൈലു, ഇന്നലെ രാത്രി ഞാൻ അനുഭവിച്ച സന്തോഷം എത്രയാണെന്ന് നിനക്കറിയോ? നീ എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ തന്നെ എൻ്റെ ഉറക്കം ഞെട്ടിയതാണ്. നീ എന്നെ തലോടിയപ്പോഴും ഉമ്മ വെച്ചപ്പോഴും ഉറക്കമെന്ന അഭിനയത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ് നിന്നെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചോട് ചേർന്നിരിക്കാനൊക്കെ മനസ്സ് തുടിച്ചതാണ്. എന്നിട്ടും വേണ്ടാന്ന് വെച്ച് നിന്നെ കണ്ണ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. ഞാൻ നിന്നെ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്ന് നീ എൻ്റെ കണ്ണുകളിൽ നിന്ന് മനസ്സിലാക്കും. പിന്നെ നീ ഇവിടുന്ന് പോവില്ല, എന്നെ തനിച്ചാക്കി നീ പോവില്ല. ലൈലു, ഇവിടെ തന്നെ നിന്നുകളെ. അതുകൊണ്ടാണ് ഞാൻ ഒന്നറിയാത്ത പോലെ കിടന്നു. ഇപ്പോഴെങ്കിലും നീ താജിനെ അറിഞ്ഞു, മനസ്സിലാക്കിയോ? അവൻ നല്ലവനാണ്. അവൻ നിന്നെ അറിഞ്ഞു, നിന്റെ മനസ്സറിഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. എനിക്കത് മതി. അവൻ്റെ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളി ആ മുല്ലവള്ളികളിലേക്ക് ചെന്ന് പതിച്ചു. ആ കണികൾ വേദനയുടേതായിരുന്നില്ല, പകരം മനസ്സറിഞ്ഞ സന്തോഷത്തിൻ്റെതായിരുന്നു. രാവിലെ അവൻ എണീറ്റ് വന്നപ്പോൾ അവൾ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന കണ്ടു. അത് കഴിഞ്ഞ് അവൻ കയറി. അവൻ ഇറങ്ങുമ്പോഴേക്കവൾ റെഡിയായിരുന്നു. എവിടേക്കാ? അവൻ നെറ്റി വിളിച്ചു. അവൾ പറഞ്ഞ മറുപടിയായിട്ട് അവനവളെ നിരുത്തി നോക്കി. കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഏതോ റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്ന് തോന്നുന്നു. പിച്ചക്കിരിക്കാൻ ബെസ്റ്റാ, എല്ലാം കൊണ്ട് ലുക്ക് ഓക്കെയാ. നിന്നോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൾ ബാഗ് എടുത്ത് താഴേക്ക് ഇറങ്ങി. എടേ, ഒന്നിച്ചു പോവാ. ഒരേ കോളേജിലേക്ക് ആയതുകൊണ്ട് മാത്രമല്ല, ഭർത്താവ് എന്ന ബോധത്തിലും കൂടിയാ. വെറുതെ ബസ്സിന് പൈസ കളയണ്ട. ഞാനാ ഇപ്പൊ ചെലവിനിരുന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെലവ് ചെയ്യണം. എന്നെ മുടിപ്പിക്കരുതേ. അവൾ ഇറങ്ങുന്നത് നോക്കി അവൻ വിളിച്ചു പറഞ്ഞു. മുടിപ്പിക്കുന്ന മാത്രമല്ല, നിന്റെ നപ്പാസ് ഞാൻ ഇളക്കും, എന്നിട്ട് അവിടുന്ന് പോവുള്ളൂ. തലയിലേക്ക് എടുത്തു വെക്കുമ്പോൾ നീ പിന്നെന്താ വിചാരിച്ചേ? അവളും വിട്ടുകൊടുത്തില്ല. ഉപ്പ, ഞാൻ ഇറങ്ങും കേട്ടോ, വൈകുന്നേരം കാണാം. അവൾ ഉപ്പാനെ നെറ്റിയിൽ മുത്തം കൊടുത്തു. ഇറങ്ങുവാണെന്നോ? നീ എൻ്റെ കൂടെയാ വരുന്നത്? താജ് ഷർട്ടിൻ്റെ കൈ മടക്കുന്നതിനിടയിൽ പറഞ്ഞു. നിന്റെ കൂടെയോ? ഞാനില്ല, ഞാൻ നുസരയുടെ കൂടെ പോയിക്കോളാം. എനിക്ക് നിന്നെപ്പോലെ ഒരു അവറ് കഴിഞ്ഞ് കയറിയാൽ പോരാ. എനിക്ക് താമസമൊന്നുമില്ല, ഞാൻ ഇറങ്ങുക. അവൻ കീ ഹോൾഡറിൽ നിന്ന് കീ എടുത്തു. കഴിക്കാതെയോ? കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി. നീ എനിക്ക് ബസ്സിൽ പോകാൻ അറിയാം, ഇത്രയും കാലം ഞാൻ അങ്ങനെയാ പോയത്. എന്തിനാ മോളെ വാശി? താജിൻ്റെ കൂടെ പോയാൽ പോരെ. ഒരേ കോളേജിലേക്കല്ല രണ്ടുപേരും, മോൾക്ക് വയ്യാത്തല്ലേ, ബസ്സിൽ ബുദ്ധിമുട്ടാവും. നുസ്രയും വിളിച്ചോ, മൂന്ന് പേരും ഒന്നിച്ച് പോയാൽ മതി. വേണ്ടപ്പോ, ഞാൻ ബസ് തന്നെ പോയിക്കോളാം. നുസ്ര ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഇവൻ്റെ കൂടെ പോയാലേ എല്ലാവരും എന്നെ കളിയാക്കും. ഒരു സുപ്രഭാതത്തിൽ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ച് ഞാൻ ഇവിടേക്ക് എത്തിയതാ. അത് ഞാൻ ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല. ഇപ്പം ഞാൻ ഇവൻ്റെ കൂടെ കോളേജിലേക്ക് പോയാൽ കോളേജിൽ എല്ലാവരും കരുതും ഞാൻ ഇവൻ്റെ ഭാര്യ പദവിങ്ങി ഏറ്റെടുത്തുന്നു. ഇവിടെ ഞാൻ എപ്പോഴും ഇവൻ്റെ മുമ്പിൽ തോൽക്കുന്നു. കോളേജിലേക്ക് പറ്റില്ല, അവിടെ ഞാൻ ഇവൻ്റെ ശത്രുവാണ്. എനിക്ക് ജയിക്കണം. പിന്നെ എനിക്ക് ഇവൻ്റെ ഡ്രൈവിങ്ങും പറ്റില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന വലിയ പോക്ക്. വരട്ടെ മേയറെ. അവൾ ഉപ്പാൻ്റെ കവിളി ഒരു പിച്ച് കൊടുത്ത് സലാം പറഞ്ഞിറങ്ങി. പോകുന്ന പോക്ക് നോക്കിയാ പൂതന. ഇപ്പം നുസ്രള്ളതുകൊണ്ട് എന്നെ വേണ്ട. നുസ്രയില്ലായിരുന്നെങ്കിൽ പിശാസിന് എന്നെ വേണ്ടി വന്നേനെ. അവൻ മുഖവും ചുംബിച്ച് നിന്ന് പിറുപിറുത്തു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് റെസ്റ്റ് റൂമിൽ പിടിച്ചു വെക്കുമ്പോൾ ഓർക്കണമായിരുന്നു. അവനെ നിൽപ്പേണ്ട ഉപ്പാക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ ഉപ്പാനെന്ന് കനപ്പിച്ച് നോക്കി. നോക്കി പേടിപ്പിക്കായിരുന്നു, കഴിക്കാൻ നോക്കടാ. ഉപ്പ അവനെ പിടിച്ചിരുത്തി വിളമ്പിക്കൊടുത്തു. കോളേജ് ഗേറ്റിന് മുമ്പിൽ കാലുത്തുമ്പോൾ തന്നെ അവൾക്കൊരു പ്രത്യേക ഉന്മേഷം കിട്ടി.
മാത്രമല്ല ഇത്രയും ദിവസം ഒരു കാരണം കൂടെ ആ ലീവ് എടുത്തതിൽ സങ്കടം തോന്നി. നുസ്രയുടെ കൂടെ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ മുന്നയെ കണ്ടു. അവളെ കണ്ട മുന്നയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. മുന്നെ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് വയറ്റിലൊരു കുത്തുവെച്ച് കൊടുത്തു. അവളുടെ മുഖത്ത് സങ്കടമൊന്നുമില്ല, പഴയതിനേക്കാൾ തെളിച്ചുകൊണ്ട്. അവൾ താജുമായും അവൻ്റെ വീടുമായും പൊരുത്തപ്പെട്ട് തുടങ്ങിയെന്ന് മുന്നയ്ക്ക് മനസ്സിലായി. കുറേ നാളെ ഒത്തുകൂടിയിട്ട് ഇന്ന് തകർക്കണം വാ എന്ന് പറഞ്ഞ് ലൈല മുന്നയും നുസ്രയും ക്യാൻറ്റീനിലേക്ക് വിളിച്ചു. നുസ്രയുള്ള കാരണം മുന്നെ നോട്ട്സ് എഴുതാനുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. നുസ്രയ്ക്ക് കാര്യം മനസ്സിലായി. മുന്നയും ലൈലയും എൻജോയ് ചെയ്തോട്ടെ എന്ന് കരുതി നുസ്ര വേറെന്തോ കാരണം പറഞ്ഞ് ഒഴിയാൻ നോക്കി. പക്ഷേ ലൈല അതൊന്നും സമ്മതിച്ചു കൊടുത്തില്ല. വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഒരു കൈകൊണ്ട് നുസ്രയെയും മറ്റേ കൈകൊണ്ട് മുന്നയും വിടാതെ പിടിച്ചു വലിച്ച് ക്യാൻറ്റീനിലേക്ക് നടന്നു. കയറുമ്പോൾ തന്നെ ഇബി ജുവലിനെ ഒട്ടിച്ചേർന്നിരുന്ന് കുറുകുന്നുണ്ട്. അപ്പേ അതാരാ? ലൈല നെഞ്ചത്ത് കൈവച്ച് ജുവലിനെ സൂക്ഷിച്ച് നോക്കി. അപ്പൊ നീ അറിഞ്ഞില്ലേ? അതവന്റെ ജുവൽ. അന്ന് അവൻ നമ്മളോടൊക്കെ പറഞ്ഞിരുന്നില്ലേ അവന് ഗ്രീൻ സീനിൽ കിട്ടാത്ത ഒരു പ്രണയത്തെ കുറിച്ച്? ഇപ്പൊ ആ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയി. ഓക്കെ എന്ന് പറഞ്ഞാൽ പോരാ, ഡബിൾ ഓക്കെ ആയി. ഏത് നേരം കട്ട റൊമാൻസ് അപ്പൊ രണ്ടും. നുസ്ര കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി. ഇതൊക്കെ എപ്പോ? എന്തായാലും ഞാനൊന്ന് കയറി അലമ്പാക്കട്ടെ എന്നും പറഞ്ഞ് നുസ്ര ഒന്ന് ചിരിച്ചു കാണിച്ച് ലൈല എബിയുടെ അടുത്തേക്ക് ചെന്നു. ലൈലയെ കണ്ടത് എബിയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ഹായ് മിസ്സിസ് താജ് എന്നും പറഞ്ഞ് അവൻ എണീറ്റ് അവളെ നോക്കി ചിരിക്കാൻ തുടങ്ങി. പോടാ പട്ടി, ലൈൻ സെറ്റായി വിവരം നമ്മളോട് പറഞ്ഞില്ലല്ലോ. അതൊക്കെ പോട്ടെ, നീ എന്താ എന്നെ ഒന്ന് വിളിക്കൂടി ചെയ്യാത്തേ? എടി പിശാശ് വിളിച്ചിട്ട് കിട്ടണ്ടേ? താജിനോട് ചോദിക്കുമ്പോൾ നിന്റെ ഫോൺ ശരിയില്ലെന്ന് പറഞ്ഞു. പിന്നെ നിന്റെ പുതിയ നമ്പർ തന്നു, പക്ഷെ അപ്പോഴേക്കും ഞാൻ ബിസി ആയിപ്പോ. ദേ കണ്ടില്ലേ, ഇപ്പൊ ഞാൻ ഫുൾ ടൈം ഇതുമായിട്ട് ബിസിയാ എന്ന് ലൈലയോട് പറഞ്ഞ് ചിരിച്ച് അവൻ ജുവലിനെ കാണിച്ചു കൊടുത്തു. ലൈല എബിയെ നോക്കി ഒന്ന് ഇരുത്തി മൂളി. എന്നിട്ട് ഒരു പുഞ്ചിരിയോടെ ജുവലിനെ നോക്കി. ജുവലൻ തിരിച്ചൊരു ഉഗ്രൻ ചിരി സമ്മാനിച്ചു. ഇവനെ കിട്ടിയുള്ളൂ നിനക്ക്? ലൈല ജുവലിനോട് ചോദിച്ചു. എനിക്കെന്തടി കുഴപ്പം, എന്തുകൊണ്ട് നിന്നേക്കാൾ ഭേദം? ഞാൻ നിന്നോട് ചോദിച്ച, ഞാൻ ഇവളോട് ചോദിച്ച്, ഇവള് പറയട്ടെ. ലൈല ജുവലിനെ നോക്കി, അവളൊന്നും മിണ്ടിയില്ല. ഒരു ചിരിയോടെ എബിയെ നോക്കി, ശേഷം ലൈലയും. അത് കണ്ടപ്പോൾ തന്നെ ലൈലക്ക് മനസ്സിലായി ആളൊരു സൈലന്റ് ടൈപ്പാണെന്ന്. എടി ഇവള് നീ അറിയില്ലേ, താജിന്റെ ലൈനാ. ഓ സോറി, താജിന്റെ വൈഫാ. ഇത്രയും ദിവസം കെട്ടുകഴിഞ്ഞുള്ള റെസ്റ്റിലായിരുന്നു, അതുകൊണ്ട് അടുത്തൊരു റെസ്റ്റ് ഉടനെ പ്രതീക്ഷിക്കാം. കോളേജിന് മാത്രം വെടിമരുന്ന് തീയും പോലെ വീട്ടിലൊടുക്കുന്ന റൊമാൻസ് എന്നാ കേട്ടത്. എബി ലൈലക്കിട്ട് നല്ലപോലെ വെച്ചു. ദേ ചേർക്ക, നിന്റെ പെണ്ണെടുക്കുന്നതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല, ഇല്ലിപ്പോ നിന്റെ ചെവി നാറിയനെ. ലൈല അവനെ കൂർപ്പിച്ച് നോക്കി. അതുകൊണ്ട് ജുവൽ എബിയെ നോക്കി വായും പൊത്തി പിടിച്ചിരിക്കാൻ തുടങ്ങി. ചിരിക്കടി ചിരിക്ക്, നാളെ നിന്റെ കണവനാവണ്ടന്നെ ഞാൻ. ആ എന്നെയാ ഇവള് പറയുന്നത്? ഇവളോട് നാളെ തിരിച്ചു പറയേണ്ടി വരെ എന്നെ നോക്കി ചിരിക്കുന്നോ? നീയൊക്കെ എവിടുത്തെ കാമുകിയാടി. എബി ജുവലിനെ നോക്കി കണ്ണുരുട്ടി. അവൻ അങ്ങനെയൊക്കെ പറയും, നീ അതൊന്നും കാര്യം കണ്ട. കാമുകി കാമുകന്മാരായാല് ഇങ്ങനെ വേണം, കിട്ടുന്ന ഒരു അവസരം പാഴാക്കി കളയരുത്, മാക്സിമം ഉപയോഗിക്കണം. ലൈല ജുവലിന്റെ കവിളിൽ പിടിച്ച് വലിച്ചു. ജുവൽ അപ്പൊ തന്നെ ഓക്കെ എന്ന് പറഞ്ഞ് തലയാട്ടി കാണിച്ചു. അത് കണ്ട് ലൈല ജുവലിന്റെ തോളിലൂടെ കൈയിട്ട് നിന്നു. ഒരാഴ്ചയെ എബിയെ വാരാൻ പറ്റാത്തതിന്റെ സങ്കടം ഉണ്ടായി ലൈലക്ക്. അതൊക്കെ ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ തീർത്തളയെന്ന് കരുതി അവൾ എബി അടപടലം വീക്ഷിച്ച് ജുവലിനോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ജുവലിന് ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എബിക്കെതിരെ ട്രോളൊന്നും ഇറക്കിയില്ല. പക്ഷേ ചേർന്ന് നിൽക്കുന്ന ലൈലല്ലേ, ആ കോണം ജുവൽ അല്പനേരം കൊണ്ട് തന്നെ കാണിച്ചു. ഓട്ടോമാറ്റിക്കലി ജുവലിൻ്റെ വായിന്ന് ഓരോന്ന് വീഴാൻ തുടങ്ങി. അത് കേട്ട് എബി കണ്ണും തള്ളി ജുവലിനെ നോക്കി. ശേഷം ഇവളെയും കൂടി വഴിതെറ്റിക്കടി എന്നുള്ള അർത്ഥത്തിൽ ലൈലയും. ലൈലൊന്നും കാര്യമാക്കിയില്ല, അവൻ്റെ കാലവാരി നിലത്തടിക്കാൻ തന്നെ തുടങ്ങി. ആ സമയത്തന്നെ നുസ്ര അങ്ങോട്ട് വന്നു. മുന്നേ ഒരു കോൾ വന്ന കാരണം അപ്പോഴേ അവിടുന്ന് പോയിരുന്നു. നുസ്ര കൂടി വന്നോടെ കാര്യം ഉഷാറായി. മൂന്ന് പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷയില്ലെന്ന് കണ്ട എബി ജീവനും കൊണ്ട് ക്യാൻറ്റീനിൽ നിന്ന് ഓടാൻ നിന്നു. താജ് വരുന്നുണ്ട്, എബിക്ക് സമാധാനമായി. നിന്നെയൊക്കെ ഇപ്പൊ ശരിയാക്കി തരാടി ശവങ്ങളെ എന്നുള്ള അർത്ഥത്തിൽ ലവളുമാരേക്കൊന്ന് നോക്കി എബി താജിന്റെ അടുത്തേക്ക് വിട്ടു. നിന്നെ കാണാൻ വൈകിപ്പോ ഞാൻ വിചാരിച്ചടാ നിന്റെ കെട്ടിയോൾ നിന്നെ കുഴിയെത്തി മൂടിയിട്ടാണ് ഇങ്ങോട്ട് എഴുന്നള്ളത്ത് നടത്തിയെന്ന്. എന്തൊരായിട്ടാണടാ അത്, വന്നപ്പോ തുടങ്ങിയതാ എന്നിട്ട് വാര. ജീവൻ മാത്രമാണ് സാരില്ല, ഇതിപ്പോ അഭിമാനം കൂടെ എടുക്കും. ജൂവലുണ്ടടാ അവിടെ, ആ പാവം കൊച്ചിന് കൂടി നിന്റെ കെട്ടിയോള് വഴിപഴപ്പിച്ചു. വഴിപഴച്ച നിനക്ക് വഴിപഴച്ചവൾ തന്നെ മതിയെന്ന് അവള് തീരുമാനിച്ചാണ്, അതുകൊണ്ട് അവളെ കുറ്റം പറയാനൊക്കില്ല. എന്റെ കെട്ടിയോളായതുകൊണ്ട് പറയല്ല, അറിഞ്ഞുകൊണ്ട് അവിടെ നാവിന് തലവെച്ചു കൊടുക്കരുത്. വെട്ടുകത്തിയേക്കാൾ മൂർച്ചയുണ്ടതിന്, എന്നെ വിളിക്കണ്ട, ഒറ്റക്ക് അങ്ങ് നേരിട്ടാ മതി. എനിക്കെപ്പോഴും ബെഡ്റൂമിൽ നിന്ന് കിട്ടുന്ന, ഇനി ഇവിടുന്ന് കൂടെ ആ വായിന്ന് വരുന്ന് കേൾക്കാൻ വയ്യ. പിന്നെ നീ എന്തിനടാ ഇങ്ങോട്ട് വന്ന്? അവളെ നോക്കി വന്നിടടാ നീ. എന്താ സംശയം, അവൾ അവിടെയും കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന്. തെണ്ടി, അപ്പൊ നീയല്ലേ പറഞ്ഞേ ആ വായ കേൾക്കാൻ വയ്യെന്ന്? അത് നിന്റെ കാര്യത്തിൽ ഇടപെട്ട് കേൾക്കാൻ വയ്യുന്നാ. എനിക്ക് വേണ്ട ഞാൻ ധാരാളം വാങ്ങിക്കൂടുന്നുണ്ട്, നീ വാ. താജ് ക്യാൻറ്റീനിലേക്ക് കയറി, പിന്നാലെ എബി. മൂന്നും കൂടി ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. താജ് അടുത്തേക്ക് ചെന്നൊരു കസേര വലിച്ചിട്ടിരുന്നു. എബിയും വന്നു. ദാ ഇപ്പൊ കറക്റ്റായി, വിക്രമാദിത്യനും വേതാളം. ലൈല എബിയെ നോക്കി ചിരിച്ചു, ശേഷം താജിനെ നോക്കി പുച്ഛിച്ചു. താജ് അപ്പോൾ തന്നെ കിസ് ചെയ്യുന്ന പോലെ ചുണ്ടു കൂർപ്പിച്ച് സൈറ്റ് അടിച്ച് കാണിച്ചു. അവള് പകച്ചുപോയി. ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായതും അവൾ കസേര നീക്കി പിടഞ്ഞിട്ട് എഴുന്നേറ്റു. താജ് ഒഴിയെ ബാക്കിയെല്ലാവരും ഒരുമിച്ച് എന്താണെന്ന് ചോദിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി.
പെല്ലി ബെല്ലടിച്ച് ക്ലാസ്സിൽ പോയി തുടങ്ങി പോവാ. അവൾ വേറെ ഒന്നും പറഞ്ഞില്ല. വേഗം നുസ്രയും ജോലിനെയും കൂട്ടി അവിടെ നിന്ന് പോയി. വൈകുന്നേരം അവൾ സെറ്റിലിരുന്ന് കോഫി എടുക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെയോ അവൾ അവനെയോ മൈൻഡ് ചെയ്തില്ല. അവൻ വണ്ടിയെടുത്ത് ടൗണിലേക്ക് പോയി. ഒരമണിക്കൂറിനുള്ളിൽ 10-15 കവറുമായി തിരിച്ചു വരികയും ചെയ്തു. അവൾ താഴെവിടെയും കണ്ടില്ല. റൂമിലേക്ക് ചെന്നു. അവൾ ബെഡിൽ കാലം നീട്ടിയിരുന്ന പുസ്തകം വായിക്കുന്നുണ്ടായിരുന്നു. അവൻ കയ്യിലെ എല്ലാ കവറും അവളുടെ മുന്നിലേക്ക് ഇട്ടു. എന്താ ഇതൊക്കെ? അവൾ പുസ്തകം മടക്കി വെച്ച് അവനെയും മുന്നിൽ കിടക്കുന്ന കവറുകളിലേക്ക് നോക്കി. തുറന്നു നോക്ക്, നിനക്കുള്ള ഡ്രസ്സാണ്. ഇനി ഡ്രസ്സില്ലെന്ന പരാതി വേണ്ട. മാത്രമല്ല എൻ്റെ ഷർട്ടൊക്കെ എനിക്കന്നെ കിട്ടുമല്ലോ. താജ് ബംഗ്ലാവ് എന്ന ബോർഡ് മാറ്റി ഈ വീടിന് മുന്നിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന ബോർഡൊക്കെ വല്ല ഉദ്ദേശമുണ്ടോ? എന്താടാ ഇത്? എനിക്ക് ധരിക്കാനല്ലേ, ഇതെന്നെ ഇട്ടുമൂടാനുണ്ടല്ലോ. എന്തിനാ ഇത്രയൊക്കെ? അവൾക്ക് നിനക്ക് വഴിയെ മനസ്സിലാവും. ആദ്യം നീ ഇതൊക്കെ തുറന്നോക്ക്, ഇഷ്ടമായോന്നു. അവൻ്റെ പെരുമാറ്റം അവൾക്ക് അത്ര പന്തിയായി തോന്നിയില്ല. എന്നാലും വായിച്ചുകൊണ്ട് വന്നല്ലേ, നിരസിക്കേണ്ടെന്ന് കരുതി അവൾ കവറെടുത്ത് തുറന്നു നോക്കി. അവൾക്ക് ദേഷ്യം കയറി. അവനെ തുറിച്ച് നോക്കി. അവനത് കണ്ടില്ലെന്ന ഭാഗത്തിൽ വേറെങ്ങോട്ടോ നോക്കി നിന്നു. അവൾ ഓരോ കവറെടുത്ത് പൊട്ടിച്ച് നോക്കി. എല്ലാത്തിലും ജീൻസും ടോപ്പും സ്കേർട്ടും ഷർട്ടും ഒക്കെ. അവൾക്കൊന്നാകെ ദേഷ്യം വന്നു. എല്ലാം വാരിക്കൂട്ടി വെച്ച് ഒരൊറ്റ തട്ടുകൊടുത്ത് നിലത്തേക്ക്. പക്ഷേ ഒന്നും നിലത്തെത്തിയില്ല. താജെല്ലാം പിടിച്ചു വെച്ച് ബെഡിലേക്ക് തന്നെ ഇട്ടു. എന്താടി വാരി, നിനക്ക് ഇഷ്ടമായില്ലേ? അവൻ ചിരിയൊതുക്കി ചോദിച്ചു. മനഃപൂർവ്വം നീ എനിക്കിട്ട് പണിതാ, എനിക്ക് വേണ്ടതൊന്നും എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ ഒന്നും. ഞാൻ മോഡേൺ ഡ്രസ് ഇടാറില്ല. അപ്പം ഇതെന്താടി? അവൻ ബെഡിനടിയിൽ നിന്ന് ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അത് കണ്ടവൾ ഇത് എപ്പോഴെന്ന ഭാഗത്തിൽ കണ്ണു മീഴ്ച അവനെ നോക്കി. നോക്കണ്ട, നിന്റെ ബെഡ്റൂമിലുണ്ടായിരുന്ന ആ ഫോട്ടോ തന്നെയാണ്. ഇനി ഞാൻ നിന്റെ വീട്ടിൽ പോയപ്പോൾ നീ കാണാതെ പൊക്കിയതാ. ആരാടി ഇത്? നീ തന്നെയല്ലേ? ഇതിലെ നിന്റെ വേഷരൂപമൊക്കെ എന്താടി? ഈ നീ തന്നെയാണോ ഇപ്പം എൻ്റെ മുന്നിലുള്ളത്? നീ എന്തായിരുന്നു എങ്ങനെയായിരുന്നു മനസ്സിലാക്കാൻ എനിക്കിത് തന്നെ ധാരാളം. ഇനി നിനക്കിത് പോരെങ്കിൽ ഞാൻ വേറെയും കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ ഫോണെടുത്താൽ സനുവായിച്ചു കൊടുത്ത ഫോട്ടോസൊക്കെ അവൾക്ക് കാണിച്ചു കൊടുത്തു. എല്ലാം കണ്ട് അവൾ ഫ്യൂസ് പോയതുപോലെ നിന്നു. എന്തേടി നാവിറങ്ങിപ്പോയോ നിൻ്റെ? നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ട ഈ ടൈപ്പ് ഡ്രസ്സൊന്നും ഇഷ്ടമായിരുന്നു, യൂസ് ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ പണ്ട, ഇപ്പോഴല്ല. ഇപ്പം എനിക്കിതിലൊന്നും താല്പര്യമില്ല. അവൾ പറഞ്ഞിരുന്നില്ല. അവൻ്റെ മുഖത്ത് ചിരി നിറഞ്ഞു. ആ ചിരിയിലെ കുറുമ്പ് അവൾ കണ്ടു. കാര്യമായി എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഷെൽഫ് തുറന്ന് ഡ്രസ്സ് എടുത്ത് നോക്കി. എടാ സാമദ്രോഹി, അവൾ തലക്ക് കൈ കൊടുത്ത് നിന്നു. എല്ലാം ഫിനിഷ്, ഇനി നീട്ടിരിക്കുന്ന ഒന്നുകൂടെ ബാക്കിയുള്ളൂ, അതും ഞാനിപ്പോൾ ശരിയാക്കി തരാം. അവൻ്റെ കണ്ണ് അവൾ ധരിച്ചിരിക്കുന്ന ചുരിദാറിന് വട്ടമിട്ടു. അവൾ അപ്പോൾ തന്നെ പിന്നിലേക്ക് നീങ്ങി. റൂമിൽ നിന്ന് ഇറങ്ങി ഓടാനൊരുങ്ങിയതും അവൻ കൈ നീട്ടി അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവിടെ തന്നെ നിർത്തിച്ചു. വേണ്ട, വീട്. അവൾ സർവ്വശക്തിയും എടുത്ത് അവനെ പിടിച്ചെള്ളിയതും അവൻ അവളുടെ ടോപ്പിനെ നെക്കിൽ പിടിച്ച് ഒരൊറ്റ വലിവലിച്ചു. പുറകിൽ നിന്ന് സിബ് പൊട്ടി. രണ്ട് ചുമലിൽ നിന്ന് ടോപ്പ് താഴേക്ക് ഇറങ്ങി നിന്നു. ഒപ്പം ഫ്രണ്ടിലെ കഴുത്തു. അവൾ പകപ്പോടെ ദേഹത്തേക്ക് നോക്കി. ശേഷം അവൻ്റെ മുഖത്തേക്കും. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. മുഖം ഇരുണ്ട് കെട്ടി. ചുണ്ടുകൾ വിറക്കാൻ തുടങ്ങി. അവൾ കരച്ചിലിൻ്റെ വക്കോളം എത്തിയത് അവൻ അറിഞ്ഞു. കൈ അവളുടെ ഇടുപ്പിലൂടെ ഇട്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവനെ എതിർക്കുന്ന പോയിട്ട് ആ മുഖത്തേക്ക് പോലും അവൾ നോക്കിയില്ല. കൊച്ചുകുട്ടിയെപ്പോലെ മുഖം വീർപ്പിച്ച് തലതാഴ്ത്തി നിന്നു. അവനവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. കഴുത്തും പുറവുമൊക്കെ നഗ്നമായി കിടക്കുന്നതുകൊണ്ട് അവൾക്ക് മുഖമുയർത്തിയപ്പോഴേ പ്രയാസം തോന്നി. അപ്പോൾ തന്നെ മുഖം താഴ്ത്തി അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. ഇതൊക്കെ നീ ചോദിച്ച് വാങ്ങിക്കുന്നല്ല എൻ്റെ കയ്യിൽ നിന്ന്. അവളുടെ കാതോല അവൻ്റെ ശബ്ദം കേട്ടു. അവൻ്റെ ശ്വാസം ചെവിക്കാത്തേ കയറിയതും അവൾക്കൊരു വിറയൽ അനുഭവപ്പെട്ടു. അവൾ പതിയെ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ ചാര കണ്ണുകളാണ് ആദ്യം കണ്ടത്. അതിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല. ആ കണ്ണുകൾ തന്നെ കൊത്തി വലിക്കുന്ന അവൾ അറിഞ്ഞു. സ്വയം മറന്ന് അതിലേക്ക് നോക്കി നിന്നുപോയി. അവൻ്റെ കൈ അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് കഴുത്തിൽ ചെന്ന് നിന്നു. അവളുടെ ആ സ്പർശത്തിൽ അവളുടെ മിഴികൾ അറിയാതെ അടഞ്ഞുപോയി. കഴുത്തിൽ നിന്ന് അവൻ്റെ കൈ അവളുടെ നഗ്നമായ പുറം കഴുത്തിലേക്ക് സഞ്ചരിച്ച് അവിടെ മിഴഞ്ഞ് നടക്കാൻ തുടങ്ങി. അവളൊന്ന് പുളഞ്ഞു. കവിളിലേക്ക് അവൻ്റെ ചുടിശ്വാസം വന്ന് നിറയുന്നതും താടി രോമങ്ങൾ തറച്ച് കയറുന്നതും അവൾ അറിഞ്ഞു. പതിയെ കണ്ണു തുറന്നു നോക്കി. അവൾക്ക് മുന്നിലൂടെ മൂടൽ മഞ്ഞ് പോലെ ഒരുപാട് ഓർമ്മകൾ പ്രത്യക്ഷപ്പെട്ടു. അവൾ അപ്പോൾ തന്നെ തൻ്റെ കവിളിലേക്ക് മുദ്ര പതിപ്പിക്കാൻ ഒരുങ്ങി അവൻ്റെ ചുണ്ടുകളെ കൈ ഉയർത്തി പൊത്തിപ്പിടിച്ചു. അത് കണ്ട് അവൻ അവളുടെ കൈ ചുണ്ടിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി. അവൾ ദയനീയതയോടെ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അവൻ കുറുമ്പോടെ അവളൊന്നുകൂടെ ചേർത്ത് പിടിച്ചു. ഓള് ചെല്ല്, ചെന്ന് ഡ്രസ്സിങ് ചെയ്തിട്ട് വാ, എനിക്കെല്ലാം നല്ല വൃത്തിക്ക് കാണാടി. അവനൊരു ചെറു ചിരിയോടെ പറഞ്ഞു. അവൾ കാര്യം മനസ്സിലായി. വേഗം തലതാഴ്ത്തി നോക്കി. നെക്കിറങ്ങി നിൽക്കുന്ന കാരണം മാറിടം ഭാഗികമായി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു കൈ മാറിൽ അമർത്തി വെച്ച് മറ്റേ കൈ കൊണ്ട് അവൻ്റെ പിടിപിടിച്ച് തിരിഞ്ഞിരുന്നു. അവൾക്കാകെ എന്തോ പോലെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിൽക്കാൻ അവന് മുഖം കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല. അവൻ കൊണ്ടുവച്ചില്ലെന്നൊരു ഡ്രസ്സ് എടുത്ത് വേഗം ബാത്റൂമിലേക്ക് കയറി.
അവൻ പോയി ബെഡിലേക്ക് മറിഞ്ഞു ഇത്തിരി മുന്നേ നടന്നൊക്കെ ഓർത്തെടുത്തു. അവൻ്റെ ചുണ്ടിൽ നിന്നും സുന്ദരമായൊരു പുഞ്ചിരി പൊഴിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.